ഇവിടെ ഞാൻ ഈ ഒരു NVR-ല് രണ്ട് ക്യാമറകളാണ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഒന്നാമത്തെ ക്യാമറയുടെ മുമ്പിലായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ക്യാമറ രണ്ടാമതിരിക്കുന്ന റൊട്ടേഷൻ ക്യാമറയെ കോൾ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണുന്നത്. അതായത് ഒന്നാമത്തെ ക്യാമറയുടെ അതേ പോയിന്റിലേക്ക് രണ്ടാമത്തെ ക്യാമറ തിരിഞ്ഞു വരികയാണ് ചെയ്യുക. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് ഒരു PT ക്യാമറയാണ് ഡെമോയ്ക്ക് വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചത്. പക്ഷെ അതേസമയം ഇവിടെ ഒരു PTZ ക്യാമറയാണെങ്കിലോ പാൻ ടിൽഡ് സൂമിംഗ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്യാമറയുടെ ഫ്രണ്ടിലായിട്ട് എന്തെങ്കിലും ഒരു മോഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ക്യാമറയിൽ നമുക്കറിയാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല, അയാളുടെ ഫേസൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ആ ഫസ്റ്റ് ക്യാമറ ഫേസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു PTZ ക്യാമറ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കോൾ ചെയ്യുന്ന രീതി നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാൻ കഴിയും. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്ന ഈ ഒരു ക്യാമറയ്ക്ക് വെറും 6500 രൂപ അല്ലെങ്കിൽ അതിൽ താഴെ മാത്രമാണ് കോസ്റ്റ് വരുന്നത്. അല്ലാതെ ഇതിന് ലക്ഷക്കണക്കിന് രൂപയൊന്നും വിലയില്ല. അപ്പോൾ ഈ ഒരു ക്യാമറയ്ക്ക് ഇത്രത്തോളം ക്വാളിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ നമ്മൾ 2500-3000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധാരണ അനലോഗ് ക്യാമറയിൽ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് ലഭ്യമല്ല. അപ്പോൾ അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമറയുടെ ആ ഒരു ഹിസ്റ്ററിയിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം. അതായത് 1927-ലാണ് ആദ്യമായിട്ട് അനലോഗ് ക്യാമറകൾ കണ്ടുപിടിക്കുന്നത്. അത് പോപ്പുലറായിട്ട് വരാൻ വേണ്ടിയിട്ട് 1970 ആ ഒരു കാലഘട്ടമൊക്കെ ആകേണ്ടി വന്നു. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ 54 വർഷത്തോളം ആയിട്ടുണ്ട്, ഏതാണ്ട് 54 വർഷത്തോളം ആയി അനലോഗ് ക്യാമറകൾ ഇറങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴും അനലോഗ് ക്യാമറകൾ പലരും യൂസ് ചെയ്യുന്നുണ്ട്. ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട്, നിങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്ന ആളുകളോട് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇന്നത്തെ കാലഘട്ടത്തെ ടെക്നോളജി ആയിട്ടുള്ള ഡിജിറ്റൽ ക്യാമറ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. കാരണം ഡിജിറ്റൽ ക്യാമറ നമുക്ക് വന്നത് ഏതാണ്ട് 2000 കാലഘട്ടത്തിലാണ്. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ച ഈ ഒരു IP ക്യാമറ വന്നത്, IP ക്യാമറ എന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറയല്ല, ഈ ഒരു ക്യാമറയുടെ ആദ്യത്തെ തലമുറയൊക്കെ വന്നത് 2000 കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്നത്തെ സമയത്തൊക്കെ എന്ന് വെച്ചാൽ മൾട്ടി ബ്രാൻഡ് ക്യാമറകൾ നമുക്കുണ്ടെങ്കിലും അത് പരസ്പരം ഇന്റർലിങ്ക് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ 2008 ആയപ്പോഴത്തേക്കാണ് ONV IF എന്ന് പറഞ്ഞ ഓപ്പൺ നെറ്റ്വർക്ക് വീഡിയോ ഇന്റർഫേസ് എന്നുള്ളൊരു പ്രോട്ടോകോൾ കണ്ടുപിടിക്കുന്നതും. അങ്ങനെ നമുക്കിപ്പോൾ ഏത് ക്യാമറകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഡിഫറൻറ്റ് ബ്രാൻഡ് കമ്പനികളുടെ ക്യാമറകൾ നമുക്ക് പരസ്പരം ലിങ്ക് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന NVR ഇപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ക്യാമറ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ബ്രാൻഡിൻ്റെ വയ്ക്കാം. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ അതേ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യാനാണ് കേട്ടോ. പണ്ടത്തെ കാലത്ത് നമ്മൾ അനലോഗ് ക്യാമറ എടുക്കുമ്പോൾ നമുക്ക് മൊബൈൽ വ്യൂ സെറ്റപ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് അനലോഗ് ക്യാമറ എടുത്താലും ഡിജിറ്റൽ ക്യാമറ എടുത്താലും നമുക്ക് ഏത് ക്യാമറ ആണെങ്കിലും മൊബൈൽ വ്യൂ സെറ്റപ്പ് ചെയ്യാൻ കഴിയും. പക്ഷേ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീട്ടിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. പക്ഷേ അത് എപ്പോഴാണ് നടന്നതെന്ന് കൃത്യമായിട്ട് ആ ഒരു സമയം നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, അനലോഗ് ക്യാമറയാണ് നിങ്ങളുടെ വീട്ടിൽ വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആ പഴയ വീഡിയോസ് എല്ലാം മുഴുവൻ ഇരുന്ന് അങ്ങോട്ട് കാണേണ്ടി വരും. അപ്പോൾ നമ്മുടെ ആ സമയമൊക്കെ വെറുതെ വേസ്റ്റായി പോകും. മാത്രമല്ലാതെ കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനം ഉണ്ടാവണമെന്നില്ല. കാരണം അതിനകത്ത് വീഡിയോ ക്വാളിറ്റി ഡിജിറ്റൽ ക്യാമറയെ അപേക്ഷിച്ച് വളരെയധികം കുറവാണ്. പക്ഷേ നമ്മൾ അനലോഗ് ക്യാമറ മാറ്റിയിട്ട് നമ്മൾ ഡിജിറ്റൽ ക്യാമറയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ക്വാളിറ്റി എന്തായാലും വളരെ കൂടുതലായിരിക്കും. അത് മാത്രമല്ല, നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി, ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ക്യാമറ അക്യൂസെൻസ് ഫീച്ചർ, അതായത് ഹിക്വിഷൻ എന്നുള്ള കമ്പനിയുടെ അക്യൂസെൻസ് ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഹ്യൂമൻ ഡിറ്റക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 3 ദിവസം മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ ആ മനുഷ്യർ വന്ന് പോയേക്കുന്ന സമയമൊക്കെ നോക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും. നമ്മൾ വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യർ വന്ന് പോയേക്കുന്ന സമയങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു പ്രത്യേക കളറിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പം തന്നെ എന്ത് ചെയ്യാം, ഒരു ഇൻസിഡൻറ്റ് ആ എന്താണ് സംഭവം നടന്നതെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോയി അത് ബാക്കപ്പ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾ ഡിജിറ്റൽ ക്യാമറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് നടന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ആ ഇൻസിഡൻറ്റ് നടക്കുന്ന റിയൽ മൊമെൻറ്റിൽ തന്നെ നമ്മുടെ ഫോണിലേക്ക് ഒരു അലേർട്ട് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതേസമയം നിങ്ങൾ അനലോഗ് ക്യാമറ എടുത്തേക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അലേർട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവിടെ ജസ്റ്റ് ആ ക്യാമറ ഇരിക്കുന്നുണ്ടെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോയതിന് ശേഷം അവിടെ പോയിട്ട് ആ ഒരു കാര്യം എടുത്ത് നോക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ അർത്ഥം ഒന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ കോസ്റ്റിലേക്ക് വന്നാൽ, ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ കോസ്റ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു IP ക്യാമറയാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 6500-5500 ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഒരു IP ക്യാമറയുടെ കോസ്റ്റ് വരുന്നതെങ്കിൽ, ഒരു അനലോഗ് ക്യാമറയുടെ കോസ്റ്റ് വരുന്നത് 2500-3000 ഇടയ്ക്കൊക്കെയാണ് എൻട്രി ലെവൽ ക്യാമറയുടെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു ഡബിൾ പ്രൈസിന് മുകളിലാണ് IP ക്യാമറയുടെ കോസ്റ്റ് നിൽക്കുന്നത്. പക്ഷേ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു IP ക്യാമറയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ IP ക്യാമറ വീട്ടിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. പക്ഷെ അനലോഗ് ക്യാമറ ഒരിക്കലും നമുക്ക് അങ്ങനെ സിംഗിൾ ആയിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ സാധിക്കില്ല. അതിന് നമ്മൾ അതിൻ്റെ DVR അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് നമുക്ക് അനലോഗ് ക്യാമറകൾ ചെയ്യാൻ കഴിയുള്ളൂ. Wi-Fi ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു IP ക്യാമറ തന്നെയാണ്. ഇനി നമ്മൾ അനലോഗ് ക്യാമറയുടെയും IP ക്യാമറയുടെയും ടോട്ടൽ പാക്കേജിനെ പറ്റി നോക്കുകയാണെങ്കിൽ, നമുക്ക് ഏതാണ്ട് ഒരു
ആറ് ക്യാമറകളുടെ സിസ്റ്റം നമ്മൾ അനലോഗിൽ എടുക്കുന്ന സമയത്ത് ഒരു 36-നും 38-നും ഇടയിലൊക്കെ ഏതാണ്ടൊക്കെ ഒരു കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ, ഐ പി ക്യാമറയാണെങ്കിൽ ഒരു 48-500 50 ആ ഒരു റേഞ്ചിൻ്റെ അടുത്തായിരിക്കും ഐ പി ക്യാമറ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയുടെ കോസ്റ്റ് വരുന്നത്. അതിലും കൂടുതൽ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് അതിലും കൂടി പോവും. എന്തായാലും ഐ പി ക്യാമറ അത്യാവശ്യം കൊള്ളാവുന്ന നമ്മൾ എടുക്കുമ്പോൾ ഒരു 49-500 50 ആ ഒരു റേഞ്ചിലായിരിക്കും അതിൻ്റെ പാർട്സിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളിപ്പോൾ വീടിന് ചുറ്റും 6 ക്യാമറകൾ കൊണ്ട് ഇൻസ്റ്റലേഷൻ ചെയ്തു. ഇപ്പം ഇന്ന് ഞാൻ ഈ 6 എണ്ണത്തിൻ്റെ കാര്യം പറയാൻ കാരണം വെച്ചാൽ ഇന്നലെ എന്നെ ഒരു ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്ക് വലിയൊരു ബഡ്ജറ്റിലേക്ക് പോകാൻ താല്പര്യമില്ല, വളരെ ചെറിയ രീതിയിൽ ഇൻസ്റ്റലേഷൻ ചെയ്യണം. പക്ഷേ എന്നാൽ 6 ക്യാമറകൾ വീട്ടിൽ വെക്കാനുള്ള സ്ഥലമുണ്ട്, 6 ക്യാമറകൾ വെക്കുകയും വേണം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു 6 ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്തു, നിങ്ങളുടെ വീട്ടിൽ മൊത്തം ചുറ്റിനും ചെയ്തു വെച്ചു, പക്ഷേ നമ്മളിന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്? ഈ 6 ക്യാമറ ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടണ്ടേ? നമുക്ക് ഈ 6 ക്യാമറകൾ വീട്ടിൽ വെച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്ന ഒരു വ്യക്തിയെ നമുക്ക് രാത്രിയും തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ 6 എണ്ണം വെച്ചത്? അതേസമയം നമ്മൾ ഐ പി ക്യാമറ ഇത്രയും രൂപ ഇല്ല, നമുക്ക് ഐ പി ക്യാമറ ഒരു 2 എണ്ണം വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കുവാണ്, നല്ല ക്വാളിറ്റിയുള്ള പക്ക ക്യാമറ ഒരു 2 എണ്ണം വെച്ചു. പക്ഷെ നമ്മളെടുത്തത് ഫ്യൂച്ചറിൽ 6 ക്യാമറ വെക്കാവുന്ന ഒരു സിസ്റ്റമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ക്യാമറയാണ് വെച്ചെങ്കിൽ പോലും ആ 2 ക്യാമറയിൽ തീർച്ചയായിട്ടും ആ അതിക്രമിച്ച് കയറുന്നവൻ്റെ മുഖം പതിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് കഴിഞ്ഞ പോയ കാര്യങ്ങൾ എടുത്തു നോക്കാനും അതുപോലെ തന്നെ റിയൽ ടൈം അയാൾ ആ കയറുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫോണിലേക്ക് ഒരു അലേർട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഈ ഐ പി ക്യാമറ കോൺഫിഗറേഷൻ ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ പഴയ 50 വർഷം മുമ്പുള്ള ആ ഒരു പഴയ ടെക്നോളജിയിലേക്ക് പോകാതെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ടെക്നോളജി, നമ്മൾ ഇന്നാണ് ജീവിക്കുന്നത്, അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ടെക്നോളജിയിലേക്ക് പോയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ നമ്പറിലല്ല കാര്യം, കൂടുതൽ നമ്പർ വെച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല, വെക്കുന്ന സാധനം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അതുമാത്രമല്ല ഇത്രയും രൂപ മുടക്കി നിങ്ങളൊരു സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു 5 കൊല്ലത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്ന എന്തെങ്കിലും ഒരു പുതിയ ടെക്നോളജി നമുക്ക് അതിലേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും കൂടെ സാധിക്കുന്ന രീതിയിൽ വേണം നമ്മുടെ സിസ്റ്റം നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ഈ 50 വർഷം പുറകോട്ടുള്ള സാധനം എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ, കാര്യം പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മളത് പർച്ചേസ് ചെയ്യുന്നത്, പക്ഷേ ടെക്നോളജി 50 വർഷം പുറകിലുള്ളതാണ്. ആ ഒരു ടെക്നോളജി നമ്മൾ ഇപ്പോൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ വരുന്ന 5 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ടാവും? കാരണം ടെക്നോളജി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മളെടുക്കുന്ന ഈ ഒരു സാധനം, ഇത്രയും പൈസ മുടക്കി നമ്മളെടുക്കുന്ന ഒരു സാധനത്തിൽ നമുക്ക് എന്തായാലും വരുന്ന ഒരു 5 വർഷത്തിനുള്ളിൽ വരാൻ വേണ്ടി പോകുന്ന എന്തെങ്കിലും സാധനങ്ങൾ, പുതിയ സെൻസറുകളോ എന്തെങ്കിലും സാധനങ്ങൾ വരുമായിരിക്കാം, നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ആ സാധനങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത് നമുക്ക് ഇതിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു നല്ല സിസ്റ്റമാണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നതിൽ ഏറ്റവും നല്ല സാധനം എന്ന് പറഞ്ഞാൽ ഐ പി ക്യാമറകളാണ്, അതായത് ഡിജിറ്റൽ ക്യാമറകളാണ്. പഴയ അനലോഗ് ടെക്നോളജിയിൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു സ്മോക്ക് ഡിറ്റക്ടർ പോലും നമുക്ക് കൊണ്ട് വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ അതേസമയം ഐ പി ക്യാമറയാണ് നമ്മൾ വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരു പോക എന്തെങ്കിലും ഉയരുമോ അല്ലെങ്കിൽ തീപിടുത്തം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സെൻസറുകളൊക്കെ നമുക്ക് പുതിയ NVR കളിലേക്കൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ, നമ്മുടെ വീടിന് ചുറ്റും ഒരുപാട് ക്യാമറകളൊക്കെ നമ്മൾ വെച്ച് നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. നമ്മുടെ വീട്ടിൽ ക്യാമറ വയ്ക്കുന്നത് നമുക്ക് ഗുണമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ആ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്പർ വെക്കുന്നതിലൊന്നും അല്ല കാര്യം ഇരിക്കുന്നത്, വെക്കുന്ന ക്യാമറ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഐ പി ക്യാമറകൾ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും, അതായത് അനലോഗ് ക്യാമറകളെ പോലെ പോസിറ്റീവും നെഗറ്റീവും തിരിച്ചറിയാൻ കഴിയുന്ന ആർക്ക് വേണമെങ്കിലും സെറ്റപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു ക്യാമറയല്ല ഐ പി ക്യാമറ. ഐ പി ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. നമുക്ക് ബ്രൗസർ വഴി, അതായത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില, ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം പോലെയുള്ള ബ്രൗസർ വഴി നമ്മുടെ ഫോണിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ അതിനകത്തോട്ട് ലോഗിൻ ചെയ്ത് അതിനകത്ത് യൂസർ ഐഡിയും പാസ്വേഡൊക്കെ കൊടുത്ത് നമുക്ക് അതിനകത്തോട്ട് ലോഗിൻ ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മളൊരു കമ്പ്യൂട്ടറിലോട്ട് കയറുന്ന പോലെ അതിൻ്റെ ഉള്ളിലോട്ട് ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ഐ പി ക്യാമറയുടെ അഡ്വാൻറ്റേജ്. അതേസമയം അനലോഗ് ക്യാമറ നമ്മൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഒരു സെറ്റോപ്പ് ബോക്സ് പോലത്തെ ഒരു DVR എന്നുള്ളൊരു സംഗതിയിലൂടെ മാത്രമാണ്. നമുക്കതിൽ പ്രത്യേകിച്ച് ഒരു കൺട്രോളും ക്യാമറയ്ക്കുള്ളിലില്ല. ക്യാമറയ്ക്ക് പവർ കൊടുത്തു നമ്മളത് ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ കേബിളിങ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് TVയിൽ മോണിറ്ററിൽ നമുക്ക് അനലോഗ് ക്യാമറയാണ് വെച്ചേക്കണമെങ്കിൽ പിക്ചർ തെളിയും. അതേസമയം ഐ പി ക്യാമറയാണ് നമ്മൾ വെച്ചേക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ നെറ്റ്വർക്കിനനുസരിച്ച് നമ്മൾ എവിടെയാണോ ഈ ക്യാമറ സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു ക്യാമറ സിസ്റ്റം ചെയ്യുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാളുടെ വീട്ടിലൊരു ക്യാമറ സിസ്റ്റം ചെയ്യുന്നത്. ആ ഒരു വീട്ടിലെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു വീടിൻ്റെ
നെറ്റ്വർക്ക് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു നെറ്റ്വർക്ക് സെറ്റപ്പ് നമ്മൾ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ IP ക്യാമറ നമുക്ക് കോൺഫിഗറേഷൻ ചെയ്ത് റെഡിയാക്കി നമ്മുടെ കൈ മൊബൈലിൽ കാണുന്ന രീതിയിലും ലാപ്ടോപ്പിൽ കാണുന്ന രീതിയിലും കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പല ടെക്നീഷ്യൻസും അതിനെപ്പറ്റി കൂടുതൽ അറിയില്ലാത്ത ആളുകളൊന്നും നിങ്ങൾ അനലോഗ് ക്യാമറ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. കാരണം അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പോൾ കോൺഫിഗറേഷൻസ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ കോൺഫിഡൻ്റ് ആയിട്ട് ഈ ക്യാമറ സജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ IP ആണ് നിങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എപ്പോഴെപ്പോഴും നമുക്ക് പൈസ ക്യാമറയുടെ സർവീസിന് അല്ലെങ്കിൽ മെയിൻ്റനൻസ് വേണ്ടിയിട്ട് ഒരുപാട് കാശ് നമ്മളിങ്ങനെ എപ്പോഴെപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ മുടക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഇതിൻ്റെ എല്ലാ കമ്പോണൻസും ഈവൻ ഒരു കണക്ടർ പോലും ഈ ഒരു RJ45 കണക്ടർ പോലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പം പക്ഷേ അനലോഗ് ക്യാമറകളുടെ കമ്പോണൻസ് ആയിട്ടുള്ള ഇതുപോലെയുള്ള BNC DC പോലെയുള്ള സംഗതികളെല്ലാം തന്നെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ പേര് പോലും ഇല്ലാത്ത കമ്പനികളാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ 6 രൂപ 5 രൂപയൊക്കെ വിലയാണ് നമുക്ക് വാങ്ങിക്കുമ്പോൾ വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഈ സാധനങ്ങളൊക്കെ തുരുമ്പ് പിടിക്കുക, ക്ലാവ് പിടിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് ലൈൻ വരുന്നതും ഡിസ്പ്ലേയിൽ ലൈൻ വരുന്നതും ഗ്രെയിൻസ് വരുന്നതും അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം IP ആണ് നിങ്ങൾ ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഗ്രെയിൻസ് കാര്യങ്ങളൊന്നും വരില്ല. നമ്മൾ വെക്കുന്ന ആ ഒരു സമയത്ത് എങ്ങനെയാണോ ക്വാളിറ്റി അത് തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു ക്യാമറ എപ്പോൾ ഉപയോഗിച്ചാലും എപ്പോൾ നോക്കിയാലും കാണുന്നത്. IP ക്യാമറകൾ നമുക്കറിയാം ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ എത്രയോ ക്ലാസിഫിക്കേഷൻസ് ആണ് IP ക്യാമറകളിൽ വരുന്നത്. ബ്രാൻഡ് വൈസ് മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ ലെൻസിൻ്റെ കേസിനകത്താണെന്നുണ്ടെങ്കിൽ 2.8mm ലെൻസ് മുതൽ IP ക്യാമറ അവൈലബിൾ ആണ്. 2.8mm ലെൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈഡ് ആയിട്ടുള്ള ക്യാമറകളായിരിക്കും, അതേസമയം ദൂരേക്കുള്ള വിഷൻ ഭയങ്കര കുറവായിരിക്കും. പിന്നെ വരുന്നത് 3.6mm ക്യാമറകൾ വരുന്നുണ്ട് ചില ബ്രാൻഡുകളിൽ. മിക്ക ബ്രാൻഡുകളിൽ നമുക്ക് ബേസിക് മോഡലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള IP ക്യാമറ എന്ന് പറഞ്ഞാൽ 4mm ലെൻസാണ്. അതൊരു 87° വൈഡർ ആയിരിക്കും ആ വ്യൂ. നമുക്കൊരു 80 മീറ്റർ വരെ ദൂരം നിൽക്കുന്ന ആളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമറകളാണ് ആ IP ക്യാമറകൾ. പിന്നെ വരുന്നത് വെച്ചാൽ ഒരു 55° വൈഡായിട്ട് വരുന്ന 6mm ലെൻസ് വരുന്ന ക്യാമറകളാണ്. പിന്നെ IP ക്യാമറകളിൽ ഇപ്പം നമുക്ക് ലഭ്യമായിട്ടുള്ള ക്യാമറകൾ 8mm ലെൻസ് ഉള്ള ക്യാമറയുണ്ട്, അല്ലെങ്കിൽ വേരി ഫോക്കൽ ക്യാമറകൾ അവൈലബിൾ ആണ്. അത് 13.5mm വരെ ലെൻസ് വരുന്ന ടൈപ്പ് ക്യാമറകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്യാമറകളൊക്കെ നമ്മൾ നാരോ ആയിട്ടുള്ള ഏതെങ്കിലും റോട്ടിലേക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ ഈ വേരി ഫോക്കൽ ക്യാമറകളൊക്കെ നമ്മൾ എടുക്കുന്നത്. PTZ ക്യാമറകൾ പൊതുവെ വീടുകളിലേക്ക് അത്രത്തോളം സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അത് വളരെ ബൾക്കി ആയിട്ടുള്ള ക്യാമറകളാണ്. വല്ല ഫ്ലാറ്റുകളോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ ഗോഡൗണുകളോ അല്ലെങ്കിൽ നമ്മുടെ വെയർ ഹൗസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും. പക്ഷേ PT ക്യാമറകൾ, Pan-Tilt ക്യാമറകൾ നമുക്ക് കോമ്പാക്റ്റ് സൈസിൽ വരുന്ന ക്യാമറകളായതുകൊണ്ട് വീടിൻ്റെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ കാർപോർച്ചിലൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ കൂടെ തന്നെ ആ ക്യാമറകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് നോക്കാനൊക്കെ സാധിക്കും. പിന്നെ ഈ PTZ ക്യാമറയും PT ക്യാമറയുടെയും ഫംഗ്ഷനിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ PT ക്യാമറകൾ പലരും വിചാരിക്കുന്നത് ഇങ്ങനെ PTZ ക്യാമറയെ പോലെ ചുമ്മാ വെറുതെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നുള്ളതാണ്. ഒരിക്കലും PT ക്യാമറ അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചുമ്മാ കിടന്ന് കറങ്ങൂല. നമുക്ക് നമ്മുടെ ഫോണിലൂടെ തിരിക്കാമെന്ന് മാത്രമാണ് പറ്റുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചതുപോലെ ഒരു ക്യാമറയെ മറ്റേ ക്യാമറയെ കോൾ ചെയ്യാം, അതായത് ആ PT ക്യാമറയെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഒരു മോഷൻ ഇട്ടിട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തേക്ക് തിരിഞ്ഞു വരും. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമറ തിരിച്ചപ്പുറത്തേക്ക് പോയി ഇരിക്കത്തില്ല. PTZ ക്യാമറ നിങ്ങൾ എടുത്തെങ്കിൽ ഓട്ടോമാറ്റിക് ആ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ, ആദ്യം ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോയിരിക്കും. അപ്പോൾ എന്തായാലും ക്യാമറകളെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സാപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. താഴെ കൊടുത്തിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്, ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് അയക്കുക. അതുപോലെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും IP ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്യാനോ അതിൻ്റെ പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരുപാട് കോൺഫിഗറേഷൻ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ നമ്പർ വീഡിയോ ആയിട്ടാണ് അങ്ങനെയുള്ള വീഡിയോകളെല്ലാം ഇടുന്നത്. നിങ്ങൾ IP ക്യാമറകളെ പറ്റി കൂടുതലായിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുക. വെറും 159 രൂപ മാത്രമാണ് ഒരു മാസത്തേക്ക് അതിന് കോസ്റ്റ് വരുന്നത്. ഞാനിപ്പോൾ ഒരു 79 വീഡിയോ എങ്ങനെയാണ് ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.